हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। इन क्लास में नाम डिस्कस प्लस टू कंप्यूटर साइंस चैप्टर टू कॉन्सेप्ट्स ऑफ ऑब्जेक्ट ओरिएंटेड प्रोग्रामिंग। अब ऑलरेडी रू भाग चाप्टर नाम अपलोड सो आ रू भाग का मूा भाग पढ़ा पर कॉन्सेप्ट्स व्यक्त मनसू। अब वीडियो इष्टपोले लाइक बटन क्लिक अदोपम ई वीडियो निपकारी निस् ग्रूपो अदोपम नि फ्रेंडसों षेर सपोर्टे अल चानल्षाणी चानल सब्सक्रैइब मरकल अब नमुक नमें क्लास स्टार्ट या बेसिक कॉन्सेप्ट्स ऑफ ओब्स ऑब्जेक्ट ओरिएंटेड प्रोग्रामिंग बेसिक कॉन्सेप्ट नाम स्लाइड डिस्कस वाले वाले इंपॉर्टेंट टॉपिक कम प्लस टू शेष बीटेक सीपीपी पढ़ी अंतर नाम इंटरव्यू अटंड समयत भूरीभाग कंप्यूटर बेस्ड आईटे इंटरव्यूस चोदी कौदान ऑब्जेक्ट ओरिएंटेड प्रोग्रामिंग पैराडाइम बेसिक कॉन्सेप्ट्स अब इपड़े तेज मनसि नाइट क्लियर पढ़ी ओके फर्स्ट पॉइंट फर्स्ट कॉन्सेप्ट ऑब्जेक्ट्स सेकंड वन क्लासेस डाटा अब्स्ट्रैक्शन डाटा एनकैप्सुलेशन मॉड्युलैरिटी इनहेरिटेंस पॉलीमॉर्फिज्म सो इतना ऑब्जेक्ट ओरिएंटेड प्रोग्रामिंग पैराडाइम बेसिक कॉन्सेप्ट आदि रू कॉन्सेप्ट नाम इन क्लास वाले डीटेल पढ़ी बाकी नाम अड़ क्लास अप्लोड अब ईर पिक्चर रिप्रसेंटेशन नोक अब नमें रियल लाइफ नाम नाम का ഒരുപാട് ഒബ്ജക്ട്സും അതിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നതാണ്. റേഡിയോ ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡോഗ്, ബൈക്ക്, കാർ, ക്ലോക്ക്, സ്റ്റാക്ക്, അറേ, വിൻഡോ, സോ അങ്ങനെയുള്ള ഒത്തിരി ഒബ്ജക്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഒബ്ജക്ട്സും അതിൻ്റെ പ്രോപ്പർട്ടീസും അതായത് അതിൻ്റെ സ്റ്റേറ്റും അതുപോലെ അതിൻ്റെ മെത്തേഡ്സ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ സ്വഭാവം അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുക്കാം. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എടുത്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താ? അതായത് ആ സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടായിരിക്കും? മേ ബി ആ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ, നെയിം, ഏജ്, വെയ്റ്റ്, ഹൈറ്റ്, മാർക്ക്, ഇതെല്ലാമാണ് സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അഥവാ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ അതെന്തൊക്കെയായിരിക്കും? രജിസ്റ്റർ, ചേഞ്ച് മാർക്ക്, ചേഞ്ച് ഹൈറ്റ്, വെയ്റ്റ്. മനസ്സിലായോ? ഫംഗ്ഷന് വേണ്ടി അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആയിരിക്കും. രജിസ്റ്റർ നമ്പറിന് വേണ്ടിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ വേറൊരു ഉദാഹരണം, ഇപ്പോൾ കാറിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് അഥവാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ കാറിൻ്റെ നെയിം, കറണ്ട് ഗിയർ, ദെൻ കറണ്ട് സ്പീഡ്, ഹെഡ് ലൈറ്റ് സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് പുഷ്, ആക്സലറേറ്റർ, ചേഞ്ച് ഗിയർ, ലൈറ്റ് ഓൺ ഓഫ്, കാരണം ഇതൊക്കെയാണ് ആ കാറിനെ സൂചിപ്പിക്കുന്ന ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് കാറിൻ്റെ സ്വഭാവങ്ങളാണ് ബിഹേവിയേഴ്സ് അഥവാ മെത്തേഡ്സ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ വിൻഡോ, നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വിൻഡോ, അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടോപ്പ്, ലെഫ്റ്റ്, നെയിം, കറണ്ട് സ്റ്റേറ്റ്, അതെങ്ങനെയാണ് ഇരിക്കുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? അതിനെ നമുക്ക് മിനിമൈസ് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം. അതായത് ആ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ എത്ര ബിഹേവിയേഴ്സ് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ബിഹേവിയർ അഥവാ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒത്തിരി ഒബ്ജക്ട്സും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും അതിൻ്റെ മെത്തേഡ്സും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോൾവ് എ പ്രോബ്ലം യൂസിങ് ഓപ്സ്. ഓപ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകും. ആ പ്രോബ്ലത്തിനെ ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതേസമയം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിലും ആ പ്രോബ്ലത്തിനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്, ആ പ്രോബ്ലത്തിനെ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഡാറ്റയും ഫംഗ്ഷനും കമ്പൈൻ ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് നമ്മുടെ ഡാറ്റയിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? നേരത്തെ അതായത് ഈ ടീച്ചർ ഒബ്ജക്റ്റ് ഉണ്ട്, സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഈ ഒബ്ജക്ട്സ് എല്ലാം ഒരു സിംഗിൾ എൻറ്റിറ്റി, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻ ഓപ്സ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ കമ്പൈനിങ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻസ് ആക്ടിങ് അപ്പോൺ ദ ഡാറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ക്ലിയർ ആയോ? ആഫ്റ്റർ കമ്പൈനിങ് ദ ഫംഗ്ഷൻസ് ഇൻസൈഡ് ആൻ ഒബ്ജക്റ്റ് ആർ കോൾഡ് മെമ്പർ ഫംഗ്ഷൻസ്
ആൻഡ് ഡാറ്റ ഈസ് കോൾഡ് മെമ്പർ. മനസ്സിലായോ? അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ അകത്താണ് ആരുള്ളത്? നമ്മുടെ ഡാറ്റയും ഫംഗ്ഷൻസും ഉള്ളത്. ഈ ഡാറ്റയെ നമ്മൾ എന്ത് പറയും? മെമ്പർ, മെമ്പർ എന്ന് പറയും. ഡാറ്റ മെമ്പർ എന്ന് പറയും. അതേസമയം ആ ഫംഗ്ഷൻസിന് നമ്മൾ എന്ത് പറയും? മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയും. മനസ്സിലായോ? ഈ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഡാറ്റയെയാണ് നമ്മൾ മെമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാറ്റ മെമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് എന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾ സങ്കല്പിക്കുക. സോ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയായിരിക്കും? ആപ്പിൾ, കിവി, ബനാന. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആവും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ആപ്പിൾ, കിവി, ബനാന എന്ന് പറയുന്നത്. സോ അതുപോലെ ഒത്തിരി ഒബ്ജക്ട്സ് ആവും അല്ലേ. ഇനിയും ഒരുപാട് ഫ്രൂട്ട്സ് ഇപ്പം വരാൻ പാടില്ലേ. അതായത് വേണമെങ്കിൽ പോമഗ്രൈൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ അങ്ങനെ ഒത്തിരി ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ, നമുക്കൊരു ക്ലാസ്സിന് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഒരു സ്പെസിഫിക് സ്വഭാവമില്ലേ, ഒരു പ്രത്യേക സ്വഭാവമില്ലേ. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മധുരമുള്ളതായിരിക്കും, നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്നതായിരിക്കും അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരേ ബിഹേവിയറുള്ള സാധനങ്ങളെ, അല്ലെങ്കിൽ ഒരേ ബിഹേവിയറുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ക്ലാസ്സിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് എന്ത് പറയാം, ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഈ ക്ലാസ്സിലുണ്ടാകുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഒബ്ജക്ട്സ് ആയിട്ട് വരുന്ന ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ടിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള കളർ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്, ഇത് എഡിബിളാണ്, കഴിക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയുള്ള ബേസിക് ബിഹേവിയേഴ്സും കാര്യങ്ങളുമാണ് ക്ലാസ്സിലടങ്ങിയിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്, ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആണ് ആപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരാളാണ് കിവി എന്ന് പറയുന്നത്. അതുപോലെ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് എന്താ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. അനിമൽ ക്ലാസ്, ഓക്കെ. അനിമൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒബ്ജക്ട്സ് ആയിട്ട് വരുന്നത് ക്യാറ്റ്, ഡോഗ്, ടൈഗർ. സോ ഈ ഒരു മൂന്ന് ഒബ്ജക്ട്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ നേരത്തെ കണ്ട ക്ലാസ്സും ഈ ഒരു ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ക്ലാസ്സിന് അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ആണുള്ളത്, അതിൻ്റേതായ ബിഹേവിയേഴ്സ് ആണുള്ളത്. അതേസമയം അനിമൽ ക്ലാസ്സിന് അതിൻ്റേതായിട്ടുള്ള ബിഹേവിയേഴ്സ് ആണുള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ നിറം നോക്കിയാവാം, നാല് കാലുള്ള ജീവിയാണ്. സോ അത്തരത്തിലുള്ള കോമൺ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഈ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഐഡിയ ഏകദേശം കിട്ടിയാലും എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ. മനസ്സിലായോ? നമുക്കറിയാം ഓരോ ഒബ്ജക്റ്റിലും ഒരു ഡാറ്റയും ഉണ്ടാവും, ഫംഗ്ഷൻസും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഡാറ്റാസ് എന്ന് പറയുന്നത് ഈ ആനിമൽസിൻ്റെ വെയ്റ്റ്, ആനിമൽസിൻ്റെ നെയിം, ആനിമൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഡാറ്റയായിട്ട് വരുന്നത്. സോ ഈ ഫംഗ്ഷനായിട്ട് വരുന്നത് ഈ ആനിമൽസ് ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് ചിലപ്പോൾ ആനിമൽസ് ഓടുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികളിലൊക്കെ ആയിരിക്കും ആനിമൽസിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കോമൺ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ആലോചിക്കുക, ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ആ ക്ലാസ്സിലാണ്. ആ ക്ലാസ്സിന് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ക്ലാസ് എന്തായിരിക്കും? വെഹിക്കിൾസ് എന്നായിരിക്കും അതിൻ്റെ ക്ലാസ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആ വെഹിക്കിൾസ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് കാർ. ക്ലിയർ ആയോ? കാറിൻ്റെ ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? കാറിൻ്റെ വെയ്റ്റ്, കാറിൻ്റെ കളർ. ഇനി ഇതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിഹേവിയർ, അതെന്തൊക്കെയായിരിക്കും? ഡ്രൈവ്, ബ്രേക്ക്. ഡ്രൈവ് ചെയ്യുന്ന പ്രവൃത്തി, ഡ്രൈവ് ചെയ്യുന്നത്, അതുപോലെ ബ്രേക്ക് ചവിട്ടത്, ഇത് രണ്ടുമായിരിക്കും ഈ കാറിൻ്റെ ബിഹേവിയർ, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ക്ലാസ് എന്താണെന്ന് മനസ്സിലാക്കി, ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും. ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അകത്താണ് ഈ പറയുന്ന ഡാറ്റയും ഫംഗ്ഷൻസും, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും എല്ലാം അടങ്ങിയിരിക്കും. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഓക്കെ, ദെൻ ദി ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ആർ ബേസിക്കലി വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ്. മനസ്സിലായോ? അതായത് ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താ? വേരിയബിൾസ് ആണ്. മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ആണ്. ഒരു ക്ലാസ്സിലാണ് ഇതിനെല്ലാം അടങ്ങിയിരിക്കുന്നത്. ക്ലിയർ ആയോ?
അതായത് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഈ സാധനങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ക്ലാസ്സിലാണ്. ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ആർ ബേസിക്കലി വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ്. ക്ലിയർ ആയല്ലോ. ദീസ് ആർ ഓഫൺ റെഫേർഡ് ടു ആസ് ക്ലാസ് മെമ്പേഴ്സ്. ഇവയെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? ക്ലാസ് മെമ്പേഴ്സ് എന്ന്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മളൊന്നുകൂടി ക്രോഡീകരിച്ച് അതിന് ഡെഫിനിഷനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യ ഡെഫിനിഷനാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി നോക്കൂ. ഫസ്റ്റ് വൺ, ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിഫൈൻഡ് വയ ഇറ്റ്സ് ക്ലാസ് വിച്ച് ഡിറ്റർമീൻസ് എവറിത്തിങ് അബൌട്ട് ആൻ ഒബ്ജക്റ്റ്. അല്ലേ, ഒരു ക്ലാസ്സിൻ്റെ ബേസിസിൽ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലാസ്സിലാണ്. അല്ലേ, അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ആ ഫ്രൂട്ടിൻ്റെ എല്ലാം ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, എ ക്ലാസ് ഇസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിൻറ്റ് ദ ഡിഫൈൻസ് ദ സ്പെസിഫിക്കേഷൻ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീട് പണിയുന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈനാണ്. സോ ആ ഡിസൈനിലാണ് ആ വീടിൻ്റെ എൻറ്റയർ ആർക്കിടെക്ചർ എങ്ങനെയാണ് വരുന്നത് എന്ന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിനെയും വേണമെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്നൊന്ന് പറയാം. അതായത് അതിൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ടെന്നും അതുപോലെ ഒബ്ജക്ട്സിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് എന്ന എല്ലാ കാര്യങ്ങളും ഉള്ളത് എവിടെയാണ്? നമ്മുടെ ക്ലാസ്സിലാണ്. ക്ലിയർ ആയോ? ഇപ്പോൾ പർട്ടിക്കുലർ ടൈപ്പ്, അതായത് ഇപ്പോൾ ആനിമൽ ക്ലാസ്സിന് ആനിമൽ ക്ലാസ്സിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ക്ലാസ്സിന് അതിൻ്റേതായ ടൈപ്പിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒബ്ജക്ട്സിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ടായിരിക്കും സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ദിസ് സ്പെസിഫിക്കേഷൻ കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ആക്ട് അപ്പോൺ ദി ഡാറ്റ. ഈ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്താ, ഡാറ്റ ഏതൊക്കെ ഡാറ്റ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡാറ്റാസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫങ്ഷൻസ് ആണ് നമ്മുടെ ഡാറ്റയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ അടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഒബ്ജക്ട്സ് ഓഫ് ദി ക്ലാസ് ആർ കോൾഡ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ് ആൻഡ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ എ ക്ലാസ്. ക്ലിയർ ആയല്ലോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റാണ്, ക്ലാസിൻ്റെ ഒബ്ജക്റ്റിന് നമ്മൾ പറയുന്നതാണ് ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ്. അതുപോലെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്കൊരു ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒബ്ജക്റ്റിൻ്റെയും ക്ലാസ്സിൻ്റെയും ബേസിക് ഡെഫിനിഷൻസിനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാലോ. ക്ലാസ്സിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ക്ലാസ്സിന് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്, അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ്, ക്ലാസ് നെയിം, ക്ലാസ് സ്പേസ്, ഏത് ക്ലാസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട നെയിം നമുക്ക് കൊടുക്കാം. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം നമുക്ക് കൊടുക്കാം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പ്രോഗ്രാമിംഗിൽ ഏത് ക്ലാസ്സാണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പേര് നമ്മുടെ ക്ലാസ്സിന് കൊടുക്കാം. ക്ലാസ്, ക്ലാസ് നെയിം, ദെൻ ഓപ്പൺ ബ്രേസസിൻ്റെ അകത്ത് ആക്സസ് സ്പെസിഫയർ. ആക്സസ് സ്പെസിഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻ അല്ലെങ്കിൽ ഡാറ്റാസ് പ്രൈവറ്റ് ആണോ, പബ്ലിക് ആണോ, പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ആക്സസ് സ്പെസിഫയറിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഡാറ്റ മെമ്പേഴ്സ്. അതായത് ഏതൊക്കെ വേരിയബിൾസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതാണ് ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മെമ്പർ ഫങ്ഷൻസ്. മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫങ്ഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതായത് ഡാറ്റാസ് ഈ വേരിയബിൾസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആ വേരിയബിൾ ആക്സസ് ചെയ്യാനുള്ള ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യണം. സോ ആ മെത്തേഡ്സിനെയാണ് നമ്മൾ മെമ്പർ ഫങ്ഷൻസിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ക്ലാസ് ക്ലോസ് ചെയ്തു. സോ ക്ലാസ് ഇപ്പോഴും ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കേലി ബ്രേസസ് ദെൻ സെമികോളൻ. സോ ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് എ സെമികോളൻ. സോ ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്ലാസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു എക്സാമ്പിളാണിത്. ക്ലാസ്, ക്ലാസ് നെയിം, ക്ലാസ്സിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട ക്ലാസ് നെയിം, അതിന് ശേഷം പ്രൈവറ്റ്, പബ്ലിക്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ആക്സസ് സ്പെസിഫയേഴ്സ് ആണ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് സ്പെസിഫയറും അതുപോലെ പബ്ലിക് ആയിട്ടുള്ള ആക്സസ് സ്പെസിഫയറും. സോ പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ ആണ്, പ്രൈവറ്റ് ആയിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഫങ്ഷൻ ഡിക്ലറേഷൻ, അതായത് പ്രൈവറ്റ് ആയിട്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു, ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ പബ്ലിക് ആയിട്ടും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു, ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യുന്നു. സോ നേരത്തെ പറഞ്ഞു നമ്മൾ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ മെമ്പർ ഫങ്ഷൻസ് ആണ് ബിഹേവിയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ഇനി എന്താണ് ഈ പ്രൈവറ്റ്, പബ്ലിക് എന്നൊക്കെ പറയുമ്പോൾ, അതായത് ആക്സസ് സ്പെസിഫയർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഈ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസും പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷൻസും
ഈ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. സോ അതാണ് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ എന്ന് പറയുമ്പോൾ. അതേസമയം നിങ്ങൾ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസും പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻസും ഈ ക്ലാസ്സിന് മാത്രമല്ല ഈ ക്ലാസ്സിൻ്റെ പുറത്തുള്ള മറ്റ് ക്ലാസ്സുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ കഴിയും. സോ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് പ്രൈവറ്റ് ഒന്നും പബ്ലിക് ഒന്നും കൊടുക്കാതെ തന്നെ ഈ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്തിരിക്കട്ടെ. സോ അങ്ങനെയെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ട് പ്രൈവറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ക്ലിയർ ആയോ? സോ പബ്ലിക്കായിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഈ ക്ലാസ്സിന് മാത്രമല്ലാതെ പുറത്തുള്ള ക്ലാസ്സുകൾക്കും ഈ വേരിയബിൾസിനെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയോ ഉപയോഗിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ കഴിയൂ. ക്ലിയർ ആയല്ലോ? ഇനി ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടി നോക്കാം. എക്സാമ്പിൾ ഓഫ് ക്ലാസ്, ക്ലാസ് ക്യൂബ്. സോ ഇവിടെ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ക്യൂബ് എന്നാണ് ക്ലാസ് നെയിം. ദെൻ പ്രൈവറ്റ്. സോ ഇവിടെ വേരിയബിൾസ് നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്. സോ ഈ ക്യൂബ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഈ വേരിയബിൾസ് ഉപയോഗിക്കാൻ കഴിയൂ, ഈ ഡാറ്റ മെമ്പേഴ്സ് ഉപയോഗിക്കാൻ കഴിയൂ. സോ ഈ ഡാറ്റ മെമ്പേഴ്സ് എന്തൊക്കെയാണ്? ഇൻ്റ്, ഹൈറ്റ്, കളർ. സോ ഹൈറ്റ് എന്ന് പറയുന്നതും കളർ എന്ന് പറയുന്നതുമായ രണ്ട് ഇൻറ്റിജർ ഡാറ്റ മെമ്പേഴ്സ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. സോ ഈ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തത് പബ്ലിക് ആയിട്ടാണ്. സോ ഈ സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ക്ലാസ്സുകളിലും ഉപയോഗിക്കാം. സോ ഇതാണ് മെമ്പർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ബിഹേവിയർ എന്നും പറയാം. സോ ആ ഫംഗ്ഷൻ എന്താണ്? വോയിഡ് ഗെറ്റ് ക്യൂബ് ഇൻഫോ, അതായത് ക്യൂബിൻ്റെ ഇൻഫോർമേഷൻ, ബേസിക് ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഫംഗ്ഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സീ ഔട്ട് എൻ്റർ ഹൈറ്റ്. സോ സ്ക്രീനിൽ എൻ്റർ ഹൈറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഹൈറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ സീ ഔട്ട് എൻ്റർ കളർ. സോ എൻ്റർ കളർ എന്ന് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോഡാണിത്. സോ സീ കളർ. സോ കളർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ആ ക്യൂബിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫംഗ്ഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കേലി ബ്രേസസ്, ദെൻ സെമി കോളർ. സോ ഇതാണ് ഒരു സിമ്പിൾ ക്ലാസ്, അതുപോലെ സിമ്പിൾ ക്ലാസ്സിൻ്റെ എക്സാമ്പിൾ. സോ ഒരു ക്ലാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്റ്റുഡൻറ് ഈസ് ദ നെയിം ഓഫ് എ C++ ക്ലാസ്. ടു ക്രിയേറ്റ് ടു ഒബ്ജക്ട്സ് നീഡ് S1 ആൻഡ് S2. ഡിക്ലറേഷൻ വിൽ ബി ആസ് ഫോർ ഫോളോസ്. അതായത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു C++ ക്ലാസ് ഉണ്ട്. സോ C++ ക്ലാസ്സിന് നിങ്ങൾ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, S1 S2. മനസ്സിലായോ? സോ അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് ആ ഒബ്ജക്ട്സിനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്? സോ സ്റ്റുഡൻറ് S1, S2, അതായത് ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഒബ്ജക്റ്റ് ചെയ്തുക, S1, S2. സോ ഇങ്ങനെ ക്രിയേറ്റ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിന് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നേരത്തെ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച സ്ട്രക്ചറായിട്ട് ഇതിനൊരു സിമിലാരിറ്റി ഉണ്ടോ? ഉണ്ടല്ലേ. കാരണം അവിടെ ക്ലാസ്സിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രക്ചർ നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രക്ട് കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. സോ ഇവിടെ നമ്മൾ ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത്? സ്ട്രക്ടിന് പകരം ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു സ്ട്രക്ചറിന് നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴെങ്ങനെയാണ്? സ്ട്രക്ചർ നെയിം സ്പേസ് സ്ട്രക്ചറിന് ഒബ്ജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആയാലും? സോ അതുപോലെ ഒത്തിരി സിമിലാരിറ്റീസും നമ്മുടെ നേരത്തെ പഠിച്ച സ്ട്രക്ചറുമായിട്ട് ക്ലാസ്സിന് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ നമ്മൾ ആകെ ഡാറ്റാസ് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, അല്ലേ? അതായത് ഏതൊക്കെ ഡാറ്റ ടൈപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇൻറ്റിജർ, ഫ്ലോട്ട്, അങ്ങനെ ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്സ് മാത്രമേ നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ ക്ലാസ്സിനെ സംബന്ധിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ക്ലാസ്സിൽ നമ്മൾ ഡാറ്റാസും അതുപോലെ തന്നെ ഫംഗ്ഷൻസും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.